സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾക്ക് എങ്ങനെ സവനപ്പ് ഉണ്ടാക്കിയിരിക്കുക. സവനപ്പ് ഉണ്ടാക്കാനും മുഖ്യർക്കൊന്നും അറിയില്ല. 100-50% ആൾക്കാർക്കും സവനപ്പ് ഉണ്ടാക്കാൻ അറിയില്ല, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാമായിരിക്കാം. ഈ സവനപ്പ് വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോയി 2 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ അധികം പേര് സവനപ്പ് വാങ്ങാറുള്ളത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാറുള്ളത്. അപ്പൊ അധികം പേര് അങ്ങനെ വാങ്ങാറുള്ളത്. അപ്പം എന്താ പറയുക വെച്ചാൽ ഇങ്ങനെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ അധികം പേര് നമുക്ക് വാങ്ങാറുള്ളത്. അപ്പൊ ഞാനിത് ആദ്യമായിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഒന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു, നിങ്ങൾക്കൊന്ന് കാണിച്ചാലും ചേച്ചിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ കിട്ടുന്ന പോലെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിനെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പൊ നമുക്ക് ആരെ വീട്ടിലേക്കണമല്ലോ. അപ്പൊ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു വലിയ ചെറുനാരങ്ങ, ഒരു ചെറിയ ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് പഞ്ചസാര ഉണ്ട്. ഒരു കപ്പ് തികച്ചല്ല. ഇപ്പൊ എന്നാലും നിങ്ങൾക്ക് 1 കപ്പിന് എടുക്കാം. നിങ്ങളെ മധുരത്തിനനുസരിച്ചാണ് പഞ്ചസാര എടുക്കുന്നത്. പിന്നെ 1 കപ്പില്ല, അതിന്റെ കുറച്ച് കുറവാണുള്ളത്. പിന്നെ അവിടെ ഒരു ക്ലബ് സോഡ ആണ്, സോഡ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ഏകദേശം 15 ഉറുപ്പ്യാണ് വില വരുന്നത്. ഇതേപോലത്തെ ഒന്ന് നിങ്ങൾ എടുക്കുക. അപ്പൊ ഇതിന്റെ അടുത്ത വേണ്ടതാ, ഞാൻ അവിടുത്തെ പഞ്ചസാര ഇല്ലേ, ഈ 1 കപ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര, ഇതിലേക്ക് ഫുൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഫുൾ ആഡ് ചെയ്തിട്ടുണ്ടെ. പിന്നെ നമുക്ക് ഇത് മുങ്ങുന്നത്ര പാകത്തില് നമുക്ക് വെള്ളയിച്ചു കൊടുക്കണം. മുങ്ങുന്നത്ര പാകത്തില് വെള്ളയിച്ചു കൊടുക്കുക. പിന്നെ അവിടെ 1 കപ്പാണ് എടുത്തത്. ഇതൊരു കപ്പ് കണക്റ്റാണ്, കറക്റ്റ് ആയിട്ട് 1 കപ്പ് എടുത്തിട്ടുണ്ടാ. ഇത്ര മതിയാവും. ഇതിപ്പോ ഫുള്ള് മുങ്ങിയിട്ടുണ്ട്, ഇതാ നിങ്ങൾക്ക് കാണാം, ഫുള്ള് മുങ്ങിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ബാലൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം ബാലൻസ് ഉണ്ട്. അതാ മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് എന്നെ ഇതൊന്നും മെൽറ്റായിട്ട് ലായനി ഉണ്ടല്ലോ പഞ്ചസാര ലായനി, അതൊക്കെ മാതിരി ആവട്ടെ. നമ്മള് പഞ്ചസാര ഏകദേശം ആയിട്ടുണ്ട്. ആയിട്ടില്ല, ആയിന്ന് ഫുള്ളായിന്ന് അറിയില്ല. പഞ്ചസാര ഇങ്ങനെ കുറേ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ലൈനായി മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് തണക്കാൻ വെക്കണല്ലോ. അപ്പൊ തണക്കാൻ വെക്കുമ്പോ എന്തായാലും ഇത് കട്ട പിടിച്ചു. അപ്പൊ അതിനായിട്ട് നമ്മളെടുത്ത 2 ചെറുനാരങ്ങയില് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണിത്. അപ്പൊ പകുതി നമുക്ക് ഇതെല്ലാം ഏടയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് കട്ട പിടിക്കില്ല, മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ഏതാ ആയിട്ടുണ്ട്. അപ്പം ഏകദേശം 10 സെക്കൻഡോ 20 സെക്കൻഡോ കൂടി ഒന്നും കൂടി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ് അങ്ങനെ ഇങ്ങനെ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് പഞ്ചസാര ലായനി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒന്ന് തണുക്കാൻ വെക്കുക. തണുക്കാന്ന് വെച്ചാൽ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടല്ല. ഇത് ഏകദേശം ഒന്ന് ഇതിന്റെ ചൂട് നമ്മള് പ്ലാസ്റ്റിക് കുപ്പിയിലാണല്ലോ ഇത് അയക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ചൂടൊക്കെ നല്ലോണം മാറട്ടെ. അപ്പൊ നമ്മളെ പഞ്ചസാരയും പിന്നെ പഞ്ചസാരയും വെള്ളവും പിന്നെ ലെമണും ആയിട്ടുള്ള ലായനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ ഇതെന്ന് വെച്ചാൽ ബാക്കിയുള്ള 1.5 ചെറുനാരങ്ങയില്ലേ, ബാക്കിയുള്ള 1.5 ചെറുനാരങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെക്കാം. പിന്നെ വേണ്ടതാ ഇതിലാണ് നമ്മൾ ഏക്കുന്നത്. ഈ ക്ലബ് സോഡയിലാണ് നമ്മൾ ഏക്കാൻ പോകുന്നത്. നമുക്ക് സാധാ സവനപ്പിന്റെ കുപ്പി ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതാ ഇതിലേക്ക് ഏക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്തായാലും ഇത് ഏക്കുമ്പോ നിറഞ്ഞു പോവാം. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് മാറ്റിയെടുക്കണം. ഇത് നിങ്ങൾ തുറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ഈ സ്പ്രൈ അതായത് ഇതിന്റെ ഗ്യാസ് പുറത്തു പോകാൻ പാടില്ല. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. വേഗം അഴിച്ചിട്ട് വേഗം മൂടി വെക്കണം, അല്ലെ പൊത്തി വെക്കണം. പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അയക്കാൻ പോകേണ്ടതാ ഇതൊക്കെ കുറച്ച് കുറച്ചായി ചേക്കണം. ഇതൊക്കെ കുറച്ച് കുറച്ചായി ചേക്കണം. അയക്കുമ്പോ പുറത്ത് മാറുന്നതിനാൽ കേമിലൊക്കെ പറ്റി പിടിക്കും. ഇതിന്റെ കേസ് പോകാനും പാടില്ല. ഫ്രണ്ട്സ് അപ്പൊ ഇതാ ഇനി നമുക്ക് ഇത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തെടുക്കണം. അപ്പൊ ഇത് കുറച്ചും പിന്നെ ഇതും കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതാ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പെട്ടെന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതാ ഇതും കുറച്ചായിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അപ്പം നിങ്ങൾ പൂട്ടിക്കളയാം. ഇതിന്റെ ഗ്യാസ് ഒറ്റൊന്നും പോകാൻ പാടില്ല. അപ്പം നിങ്ങൾ പൂട്ടിക്കളയാം. എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് നല്ലോണം ഷെയ്ഡ് ചെയ്യണം. ഇത് നമുക്ക് നല്ലോണം ഇങ്ങനെ കുലുക്കി കൊടുക്കാം. ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് സാധനം. അപ്പോ നമ്മുടെ ഈ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിച്ച് കുടിച്ചു നോക്കണ്ടേ. ഇത് പൊട്ടിച്ച് നോക്കണ്ട. അപ്പൊ ഇത് പൊട്ടിച്ചിട്ട് ഇതിന്റെയൊക്കെ തെരുപ്പൊക്കെ കാണുമോ, കൃഷ്ണൊരു തെരുപ്പ് ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമുക്ക് ഇത് പൊട്ടിച്ച് ഇതിലേക്കൊന്ന് എഴുതി നോക്കാം.
ഐസ്ക്രീം ചമ്മണ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാതാ ബബിൾസ് ഒക്കെ പൊന്തുന്നാണോ പറ്റുന്നത് നിങ്ങൾക്ക് പൊന്തുന്നാണോ പറ്റുന്നില്ല അപ്പൊ സാധനം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിത് കുടിച്ചു നോക്കണ്ടേ കുടിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ ഫ്രണ്ട്സ് സാധനം സെറ്റ് ആണ് കറക്റ്റ് സാധനം പിന്നെ അതേ ടേസ്റ്റ് ഉണ്ട് പിന്നെ ഉണ്ടാക്കാൻ പറയില്ല അടിപൊളിയായിട്ടുണ്ട് ഇത് നല്ല ചുങ്ക് കേട്ടോ അപ്പൊ ഞാൻ ഇതിനിപ്പോ തെരിപ്പ് പോകുന്ന മുന്നേ ക്യാമറ വെച്ചാൽ റഫ്നാസിന് ഒന്ന് കൊടുത്തേക്കാം ഓണൊന്ന് കുടിച്ചോട്ടെ അപ്പൊ എന്താ പറയാ സാധനം അടിപൊളിയാണ് സെറ്റ് ആണ് അപ്പൊ നല്ല ചുങ്ക് ഉണ്ട് അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ നോക്കാം വെറും 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ അപ്പൊ എല്ലാവരും ഇത് ട്രൈ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതൊരു നല്ല വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട അപ്പം ഇതിന് നല്ല കണ്ടന്റുമായി ഞാൻ വീണ്ടും വരും അതുവരേക്കും ക്യാമറ ചാർ ഫിനാൻസിന്റെ അപ്പം ഇറ്റ്സ് മീ അജിന സൈനിങ് ഔട്ട്.